السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين. أما بعد، wisdom حديث class 2861. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് മിണ്ടാ പ്രാണികളോട് നമ്മൾ ദയ കാണിക്കണം, ക്രൂരത കാണിക്കരുത്. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സഹ്ലുബ്നുൽ ഹന്ദലിയ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബി ബഈരിൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഒട്ടകത്തിൻ്റെ അടുത്തുകൂടെ നടന്നുപോയി, അഥവാ നബി തങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു ഒട്ടകത്തെ കണ്ടു. ഖദ് ലഹിഖ ലഹ്റുഹു ബി ബത്നി, ആ ഒട്ടകം അതിൻ്റെ മുതുക് വയറിനോട് ചേർന്നിട്ടുണ്ട്, അഥവാ മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്. വയറൊട്ടിയ, ആകെ മെലിഞ്ഞൊട്ടിയ ഒരൊട്ടകം, തിന്നാൻ കിട്ടാതെ മെലിഞ്ഞൊട്ടിയതായിരിക്കാം. അത്തരത്തിൽ മെലിഞ്ഞൊട്ടിയ ഒരൊട്ടകത്തിൻ്റെ ഒട്ടകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടപ്പോൾ, ഫഖാല, അവിടുന്ന് പറഞ്ഞു, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഫീ ഹാദിഹിൽ ബഹാഇമിൽ മുഅജ്ജമ, ഈ മിണ്ടാപ്രാണികളായ മൃഗങ്ങളുടെ കാര്യത്തിൽ. ആരോടും സംസാരിക്കാൻ കഴിയാത്ത, ആവശ്യമുള്ളത് തുറന്നു പറയാൻ കഴിയാത്ത ഈ മിണ്ടാപ്രാണികളായ ജീവികൾ, അവകളോട് നിങ്ങൾ ദയ കാണിക്കണം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അവർക്ക് ആവശ്യമായത് കൊടുക്കണം, തിന്നാൻ കൊടുക്കണം. കാരണം വിശക്കുമ്പോൾ, എനിക്ക് വിശക്കുന്നുണ്ട് അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ട് എന്ന് തുറന്നു പറയാൻ അവർക്ക് കഴിയില്ല. അവയ്ക്ക് അവരുടേതായ ഭാഷയിൽ, അവയുടേതായ ഭാഷയിൽ ഒരുപക്ഷെ അത് പറയുന്നുണ്ടാകാം, പക്ഷേ അത് മനുഷ്യർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അവരെ സൂക്ഷിക്കണം, അവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഫർക്കബൂഹ സ്വാലിഹത്തൻ, നിങ്ങളതിനെ വാഹനത്തിൽ വാഹനമായിട്ട് ഉപയോഗിക്കുക, അത് ആരോഗ്യമുള്ളതായ സ്ഥിതിയിൽ. അഥവാ നിങ്ങൾ വാഹനത്തിന് ഉപയോഗിക്കുമ്പോൾ, അതിൽ പുറത്ത് അതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ, അത് നല്ല ആരോഗ്യമുള്ളതായിരിക്കണം, അതിന് പറ്റുന്ന രൂപത്തിലുള്ളതായിരിക്കണം. അങ്ങനെ നിങ്ങളതിനെ സംരക്ഷിക്കണം. അതുപോലെ കുലൂഹ സ്വാലിഹത്തൻ, ഞാൻ അറുത്ത് തിന്നുകയാണെങ്കിലും നല്ലതായിട്ട് തിന്നുക, അഥവാ അതിനറുത്ത് ഭക്ഷിക്കുന്ന സമയത്തും അത് ആരോഗ്യത്തോടെ നല്ല തടിച്ച് കൊഴുത്ത് ആ രൂപത്തിലായിരിക്കണം. എന്നാലങ്ങനെയും അതെടുത്ത് അറുത്ത് ഭക്ഷിക്കാമല്ലോ. അപ്പോൾ അറുത്ത് ഭക്ഷിക്കാൻ വേണ്ടി വളർത്തുന്ന മൃഗമാണെങ്കിലും, വാഹനം കയറി യാത്ര ചെയ്യാൻ ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തോടെ വളർത്തുന്ന മൃഗമാണെങ്കിലും, എന്താണെങ്കിലും വളർത്തു മൃഗങ്ങൾ, അവയോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം. ഒരിക്കൽ പോലും അവയ്ക്ക് തിന്നാൻ കൊടുക്കാതിരിക്കരുത്. ആവശ്യമായതൊക്കെ തിന്നാൻ കൊടുത്ത് അങ്ങനെ ഇരിക്കണം. അള്ളാഹു തആല അത്തരത്തിൽ നമ്മുടെ വളർത്തുമൃഗങ്ങൾ, നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന മിണ്ടാപ്രാണികളായ ജീവികൾ, അവയോടൊക്കെ ദയ കാണിച്ച് അവർക്ക് ആവശ്യമായതൊക്കെ നൽകി സന്തോഷത്തോടെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.